പൊതുസ്ഥലങ്ങളിലും പൊതുനിരത്തുകളിലും പാർക്കുകളിലും മറ്റും നിസ്കാരം അനുവദിക്കാൻ കഴിയില്ല എന്ന് യോഗി ആദിത്യനാഥ് ഒരിക്കൽ കൂടി ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് നിസ്കാരം നടത്താൻ വേണ്ടിയുള്ളതാണ് പള്ളികൾ, നിസ്കാരം അവിടെ മതി, റോഡുകളിൽ വേണ്ട. ഇത് ഒരാഴ്ച മുമ്പ് സർക്കാർ ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവ് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് യോഗി സർക്കാർ പറഞ്ഞിരിക്കുന്നു. യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഈ വിവരം. ഇത് തടയാൻ, അതായത് പൊതുനിരത്തിലോ പൊതുസ്ഥലങ്ങളിലോ നിസ്കാരം നടത്തുകയാണെങ്കിൽ അത് തടയാൻ വേണ്ട ഉത്തരവ് എല്ലാ അധികൃതർക്കും താൻ നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം അദ്ദേഹം പറയുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം ആയിരക്കണക്കിന് പുരോഹിതർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 40,000 മുസ്ലിം പുരോഹിതരുമായിട്ടാണ് സർക്കാർ അധികൃതർ സംസാരിച്ചു കഴിഞ്ഞത്. അവരെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം തന്നെ അവരുടെ പള്ളികളിലുള്ളവരോട് പള്ളികളിൽ തന്നെ വന്ന് നിസ്കരിക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് ഒരു ചെറിയ വിഭാഗം കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം യോഗി ആദിത്യനാഥ് പറഞ്ഞത് നിസ്കാരം റോഡിൽ വേണ്ട, പള്ളിയിൽ മതി എന്ന്. ഏതായാലും അദ്ദേഹം തന്നെ പറയുന്നു ആയിരക്കണക്കിന് മുസ്ലിം പുരോഹിതർ സർക്കാരിൻ്റെ ഉത്തരവ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ മറ്റുള്ള മുസ്ലിങ്ങളോട് പള്ളിയിൽ തന്നെ നിസ്കരിക്കാനും പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കാനും പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്ലാമിക് സെൻറ്റർ ഓഫ് ഇന്ത്യയുടെ തലവൻ മൗലാന ഖാലിദ് റാഷിദ് ഫറംഗി മലാനിയും മുസ്ലിം സഹോദരങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കണം, നിങ്ങൾ പൊതുസ്ഥലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കണം, ഒപ്പം തന്നെ സർക്കാർ ഉത്തരവ് പാലിക്കണം, സമാധാനപരമായി മുൻപോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും യോഗി ആദിത്യനാഥ് ഇത്ര ശക്തമായി പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കാരണം അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയാറില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഒരു ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് 100% നടപ്പാക്കുന്നതിൽ വളരെ മിടുക്കനായ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കണക്ക്, അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന 37,000 ലൗഡ് സ്പീക്കറുകൾ മസ്ജിദിൽ നിന്നും നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. എല്ലാം കൂടി 55,000 ലൗഡ് സ്പീക്കറാണ് ഇതുവരെ യു സർക്കാർ വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് നിയമം ലംഘിച്ചതിന് അഴിച്ചുവെപ്പിച്ചത് ഇല്ലെങ്കിൽ നീക്കം ചെയ്തത് എന്നുകൂടി യോഗി സർക്കാർ പറയുന്നു. അതുകൊണ്ട് യോഗി സർക്കാർ പറയുന്നു ഈ ഉത്സവകാലമാണ്, അക്ഷയതൃതീയയാണ്, ഒപ്പം തന്നെ റംസാൻ മാസമാണ്, അങ്ങനെ അനവധി ആഘോഷങ്ങൾ കടന്നു സമയമാണ്. ഈ സമയത്ത് സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയൂ. ആ മാർഗനിർദ്ദേശം ലംഘിക്കുന്നത് ആരായാലും കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ ബുൾഡോസർ ഒരു ഭാഗത്തുണ്ട്, എൻകൗണ്ടറുകൾ മറുഭാഗത്തുണ്ട്. ഇതൊക്കെ അറിയാവുന്ന യു ഗുണ്ടകളും ഇല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കി രസിച്ചവരുമൊക്കെ മാളത്തിൽ ഒളിച്ചവർക്ക് വീണ്ടും ആ മാളത്തിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണിപ്പോൾ യു പിയിലെന്ന് യോഗി ആദിത്യനാഥിൻ്റെ ഉറച്ച വാക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.